नमस्कार ईसी अकाउंट्स स्वागत इन या बीकॉम सेकंड सेमेस्टर बिजनेस रेगुलेटरी फ्रेमवर्क सब्जेक्ट अब आ सब्जेक्ट मूं मॉड्यूल कंप्लीट कहूँ इन नालाम मॉड्यूल सेल ऑफ गुड्स एक्ट 1930 मॉड्यूल अब ईर बी आर एफ ऐटों कूड़ा एस ए क्वस्टन चौदाना टेम चौदा साध्यर चाप्टर सेल ऑफ गुड्स आक्ट वाले इंपॉर्टेंट चाप्टर बाकी चाप्टर इंपॉर्टेंट इनक एस ए चोदा धारा वारंटी अगले क्यों चोदान साध्यु अब ए सेल ऑफ गुड्स आक्ट अ रिलेटेड टेम नमुक चाप्टर पढ़ी साधी अब नमुक आदमी एंण सेल ऑफ गुड्स आक्ट नमुक नोक आदमें सेल ऑफ गुड्स आक्ट नोक द सेल ऑफ गुड्स आक्ट केम इनटू फोर्स ऑन 1 जूल 1930 अब इन आक्ट नीवल वह 1930 जूल 1 अब तेज नमुक चोदी क्वस्टन त And it extend to the whole of India except the state of Jammu and Kashmir. നമുക്ക് അറിയാം ജമ്മു ആൻഡ് കാശ്മീർ ഒഴിച്ച് ബാക്കി എല്ലാ സ്റ്റേറ്റ് ഇന്ത്യയുടെ ബാക്കി എല്ലാ സ്റ്റേറ്റിലും പ്രാവർത്തികമായിട്ടുള്ള ഒരു ആക്ട് ആണ് നമ്മുടെ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് എന്ന് പറയുന്നത് अब ई सेल ऑफ गुड्स आक्ट गुड्स गुड्सि सेलिने बाधिक चोदा एला मूवब गुड्स अब नमक और मटते नमु मूव अब कईमा पेटा गुड्स विलपन रिलेटीन रूलस रेगुलेशनस अटंगीटर आक्ट सेल ऑफ गुड्स आक्ट अब इमूवब गुड्स नमें लैंड तुंगीटों वरल मूवब गुड्सि एला मूवब गुड्सि सेलस रिलेटीन क्यों वर आक्ट നമ്മൾ ഒരു മൂവബിൾ ഗുഡ്സ് വിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ആക്ടിൽ പറയുന്ന എല്ലാ പ്രൊവിഷൻസ് ആയാലും അല്ലെങ്കിൽ റൂൾസ് ആയാലും റെഗുലേഷൻസ് ആയാലും പാലിച്ചേ പറ്റത്തുള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അതിനെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇത് നിലവിൽ വന്നത് 1930 ജൂലൈ 1-നാണ് ഇനി നമുക്ക് എന്താണ് കോൺട്രാക്ട് ഓഫ് സെയിൽ സെയിൽ എന്ന് പറയുന്ന ഒരു കോൺട്രാക്ട് അതുമായി ബന്ധപ്പെട്ട അല്ലേ അത് എന്താണ് അതിന്റെ ഡെഫിനിഷൻ എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് നമുക്ക് അറിയാം ഈ ഒരു ആക്ടിനകത്ത് പ്രധാനമായിട്ട് വരുന്ന എന്താണ് സെയിൽ ആണല്ലേ എല്ലാ സെയിൽസുമായി റിലേറ്റ് ചെയ്യുന്ന കാര്യമായതുകൊണ്ട് തന്നെ എന്താണ് സെയിൽസ് കോൺട്രാക്ട് അല്ലെങ്കിൽ കോൺട്രാക്ട് ഓഫ് സെയിൽ എന്നാണ് പറയാൻ പോകുന്നത് Like a contract of sale is a contract by which the ownership of movable goods is transferred from the seller to the buyer. But sale, like अंगने विक्यान वाले उड़ान पड़े इन वाले इंदा ना अदरे contract आना ले इंदर वाला contract आना seller इन्दम buyer लोट goods से transfer जेगा इन वाले करार आना इंदा ना वाले इंदा contract of sale. इधर हम औरो दान और आले विल्कन और आले गानम वांगन और आले गान. इबेर दम्मे लोड़ला औरो दान transaction ने आना नमले इंदा ना वाले इंदा contract of sale ना पारेना It is a contract to transfer the property in the goods that is legal ownership of the goods to the buyer. അപ്പോൾ നമ്മൾ ഇവിടെ സെയിൽസ് എന്ന് പറയുമ്പോൾ അവിടെ നിയമപരമായിട്ടും ഒരാളിലുള്ള അവകാശം മറ്റൊരാൾ ആ ഗുഡ്സിന്മേലുള്ള അവകാശം സെല്ലർ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നും ബയറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം കോൺട്രാക്ട് ഓഫ് സെയിൽ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒറ്റ വാക്കിൽ പറയാം ഇറ്റ് ഈസ് ദ ലീഗൽ ട്രാൻസ്ഫർ ഓഫ് ദ ഓണർഷിപ്പ് ഓഫ് ദി വൺ പേഴ്സൺ ടു ദി അനദർ. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് നിയമപരമായിട്ടും ആ ഗുഡ്സിന്മേലുള്ള ഓണർഷിപ്പ് എന്താവാണ് ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ കോൺട്രാക്ട് ഓഫ് സെയിലിനെ ആ ഒറ്റ സെൻറ്റൻസ് മാത്രം പഠിച്ചു വെച്ചാൽ മതി നമുക്ക് എന്താണ് കോൺട്രാക്ട് ഓഫ് സെയിൽ എന്താണെന്ന് എഴുതാൻ സാധിക്കും ഇനി വളരെ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിനകത്ത് കോൺട്രാക്ട് ഓഫ് സെയിലിനെ പറ്റി പറയുന്ന ഡെഫിനിഷൻ ഒരു ആക്ട് ആവുമ്പോൾ അതിനകത്ത് എല്ലാ കാര്യങ്ങളെ പറ്റിയും ഡെഫിനിഷൻ പറയും അപ്പോൾ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിനകത്ത് എന്താണ് കോൺട്രാക്ട് ഓഫ് സെയിൽ എന്നതിൻ്റെ ഡെഫിനിഷൻ പറയുന്നുണ്ട് അപ്പോൾ അത് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിനകത്ത് സെക്ഷൻ 4 സബ്സെക്ഷൻ 1-നകത്താണ് എന്താണ് കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് പറയുന്നത് അപ്പോൾ എന്താണെന്ന് നോക്കാം എ കോൺട്രാക്ട് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് ഈസ് എ കോൺട്രാക്ട് നമ്മുടെ കോൺട്രാക്ട് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് ഒരു ഗുഡ്സ് വിൽക്കുന്ന കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്ത് തന്നെയാണ് ഒരു കോൺട്രാക്ട് തന്നെയാണ് വെയർ ബൈ അവിടെ എന്താണ് നടക്കുന്നത് ദ സെല്ലർ ട്രാൻസ്ഫർ ഓർ എഗ്രീസ് ടു ട്രാൻസ്ഫർ ദി പ്രോപ്പർട്ടി ഇൻ ദ ഗുഡ്സ് ടു ദി ബയർ ഫോർ എ പ്രൈസ് ഇവിടെ സെല്ലർ എന്ത് ചെയ്യുന്നു ട്രാൻസ്ഫർ ചെയ്യുന്നു അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാമെന്ന് എഗ്രീ ചെയ്യുന്നു ആരിലോട്ടാണ് ടു ദി ബയർ ബയറിലോട്ട് ആ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നു അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാം എന്ന് എഗ്രി ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റ് ആണ് എന്തെന്ന് പറയുന്നത് കോൺട്രാക്ട് ഓഫ് സെയിൽ അപ്പം ഡെഫിനിഷൻ വളരെ എളുപ്പമാണ് കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു കോൺട്രാക്റ്റ് ആണ് വെയർ ബൈ ദി സെല്ലർ ട്രാൻസ്ഫർ ഓർ എഗ്രി ടു ട്രാൻസ്ഫർ അല്ലെ എഗ്രി ടു ട്രാൻസ്ഫർ ദി പ്രോപ്പർട്ടി ഓഫ് ഗുഡ്സ് ടു ദി ബയർ ബയറിലോട്ട് നമ്മൾ ആ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യാമെന്ന് എഗ്രി ചെയ്യുന്നതിനെ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് പറയുന്നു
ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം നമുക്കറിയാം എല്ലാ കോൺട്രാക്റ്റുകളും അതിനകത്ത് ആരുണ്ടായിരിക്കും പാർട്ടീസ് ഉണ്ടായിരിക്കും അല്ലേ ഏതൊരു കോൺട്രാക്റ്റിലും രണ്ട് പേരോ അല്ലെങ്കിൽ ചില കോൺട്രാക്റ്റുകളാണെങ്കിൽ സ്പെഷ്യൽ കോൺട്രാക്റ്റുകളൊക്കെ ആണെങ്കിൽ മൂന്ന് പേരൊക്കെയുള്ള സന്ദർഭങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം എല്ലാ കോൺട്രാക്റ്റിലും വ്യക്തികൾ ഉണ്ടായിരിക്കും എന്നാൽ മാത്രമേ ആ കോൺട്രാക്റ്റിന് നിലനിൽപ്പുള്ളൂ അപ്പോൾ ഇവിടെയും ഒരു കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ട് വ്യക്തികളുണ്ട് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് ആരൊക്കെയായിരിക്കും ഒരു സെയിൽ എന്ന് പറയുമ്പോൾ അവിടെ തീർച്ചയായിട്ടും രണ്ട് വ്യക്തികൾ കാണും ഒരാൾ സെല്ലർ ആയിരിക്കും മറ്റൊരാൾ ബയർ ആയിരിക്കും അപ്പോൾ ഇവിടെ അത് തന്നെയാണ് പറയുന്നത് കോൺട്രാക്ട് ഓഫ് സെയിലിലെ പാർട്ടീസ് അല്ലെങ്കിൽ വ്യക്തികൾ എന്ന് പറഞ്ഞാൽ ഒന്ന് സെല്ലറും മറ്റൊന്ന് ബയറുമാണ് അപ്പോൾ സെല്ലർ എന്ന് പറഞ്ഞാൽ എന്താണ് ദ പേഴ്സൺ ഹു സെൽ ഓർ എഗ്രി ടു സെൽ ദ ഗുഡ്സ് ആരാണോ സാധനം വിൽക്കുന്നത് അല്ലെങ്കിൽ വിൽക്കാം എന്ന് എഗ്രി ചെയ്യുന്നത് ആ വ്യക്തിയെ നമ്മൾ സെല്ലർ എന്ന് പറയുന്നു അപ്പോൾ ബയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ദ പേഴ്സൺ ഹു ബൈസ് ഓർ എഗ്രി ടു ബൈസ് അപ്പോൾ സെല്ല് ചെയ്യുന്ന ആൾ സെല്ലറും ബൈ ചെയ്യുന്ന ആൾ വാങ്ങുന്ന ആൾ ബയറും ആയിരിക്കും ഇത്രയുമാണ് അല്ലെങ്കിൽ ഇത് രണ്ടുമാണ് ഒരു കോൺട്രാക്ട് ഓഫ് സെയിലിനകത്ത് വരുന്ന പാർട്ടീസ് നോക്കിയാൽ ദ കോൺട്രാക്ട് ഓഫ് സെയിൽ മേ ബി അബ്സല്യൂട്ട് ഓർ കണ്ടീഷണൽ ഇനി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഒരു കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ടും ആവാം കണ്ടീഷണലും ആവാം അപ്പം എന്താണ് അബ്സല്യൂട്ട് എന്താണ് കണ്ടീഷണൽ എന്ന് നോക്കാം ഇനി അബ്സല്യൂട്ട് സെയിൽ ദി ഓണർഷിപ്പ് ഓഫ് ഗുഡ്സ് പാസസ് ഫ്രം ദി സെല്ലർ ടു ബയർ ഇമ്മീഡിയറ്റ്ലി അതായത് നമ്മളൊരു കടയിൽ പോയി സാധനം വാങ്ങിക്കുകയാണ് കടയിൽ പോയി സാധനം വാങ്ങിക്കുമ്പോൾ ഇമ്മീഡിയറ്റ് നമ്മൾ പൈസ കൊടുക്കുന്നു അപ്പോൾ തന്നെ സാധനം നമുക്ക് കിട്ടില്ല ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അവിടെ എന്ത് നടക്കുകയാണ് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുകയാണ് അതാണ് അബ്സല്യൂട്ട് സെയിൽ എന്നാൽ കണ്ടീഷണൽ കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് പറഞ്ഞാൽ ദി ഓണർഷിപ്പ് ഓഫ് ഗുഡ്സ് ഡസ് നോട്ട് പാസ് ടു ദി ബയർ അബ്സല്യൂട്ട്ലി അണ്ടർ സർട്ടൻ കണ്ടീഷൻസ് ആർ ഫുൾഫിൽഡ് അവിടെ ഉടനെ തന്നെ നടക്കത്തില്ല എന്തെങ്കിലും കണ്ടീഷൻസുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും നിബന്ധനകൾ പാലിച്ചാൽ മാത്രമേ അവിടെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യത്തുള്ളൂ അതാണ് കാരണം ചിലപ്പം നമ്മളിപ്പോൾ ഒരാടുത്ത് ഓർഡർ കൊടുത്തു പൈസയൊക്കെ അടച്ചു ഓൺലൈൻ വഴി തന്നെ നമ്മൾ വാങ്ങിക്കുകയാണ് സാധനം വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ ക്യാഷ് എല്ലാം അടച്ചു പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ആ ഗുഡ്സ് എത്തുന്നില്ല ആ ഗുഡ്സ് കറക്റ്റ് സാധനം അവിടെ എത്തിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ നമുക്ക് അയച്ചു തരാൻ പറ്റൂ അല്ലെങ്കിൽ അത് ഷിപ്പ് മാർഗം വഴി വരുന്നതേ ഉള്ളൂ ഓൺ ദ വേ ആണ് അതിവിടെ എത്തിക്കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് എത്തിച്ചു തരാം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അവിടെ ഫ്യൂച്ചറിൽ നടക്കുന്ന കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കണ്ടീഷനാണ് അപ്പോൾ ഒരു കണ്ടീഷൻ പറയുന്നത് എന്താണ് ആ ഗുഡ്സ് കറക്റ്റായിട്ട് എത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് അയച്ചു തരാൻ പറ്റൂ അപ്പോൾ അതിൻ്റെ ഒരു ഡിലേ ഉണ്ടായിരിക്കും എന്ന് പറയുകയാണ് അപ്പോൾ അതെന്തായിരിക്കും കണ്ടീഷണൽ സെയിലാണ് അല്ലെങ്കിൽ നമ്മളൊരു സാധനം എന്താണ് പിന്നെ ഓർഡർ ചെയ്യുകയാണ് അല്ലെങ്കിൽ നമ്മളത് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൈസ കൊടുത്തു അപ്പോൾ അവർ നിർമ്മിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ തരാൻ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഫ്യൂച്ചറിലേക്കേ നടക്കുള്ളൂ ഇമ്മീഡിയറ്റ് ആയിട്ട് നടന്നില്ല എന്നുണ്ടെങ്കിൽ അത് കണ്ടീഷണൽ സെയിലായിരിക്കും അപ്പോൾ രണ്ട് തരം സെയിലാണുള്ളത് അബ്സല്യൂട്ടും കണ്ടീഷണൽ അബ്സല്യൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കടയിൽ പോയി സാധനം വാങ്ങിക്കുന്നത് തന്നെയാണ് അബ്സല്യൂട്ട് ഇമ്മീഡിയറ്റ് ആണ് നമ്മൾ പൈസ കൊടുക്കുന്നു അപ്പോൾ തന്നെ ആ ഗുഡ്സ് നമ്മളുടെ പേരിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ ഓണർഷിപ്പിലോട്ട് ആവുകയാണ് അതാണ് അബ്സല്യൂട്ട് കണ്ടീഷണൽ എന്ന് പറയുമ്പോൾ അത് ഉടൻ തന്നെ ആവുന്നില്ല ഫ്യൂച്ചറിൽ ചില കണ്ടീഷൻസുകൾ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്കതിൻ്റെ ഓണർഷിപ്പ് ലഭിക്കത്തുള്ളൂ അപ്പോൾ അതാണ് അബ്സല്യൂട്ടും കണ്ടീഷണൽ അപ്പം ഇത്രയാണ് കോൺട്രാക്ട് ഓഫ് സെയിൽ ഇനി അതിനകത്ത് പറയുന്നത് ഈ കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് പറയുമ്പം ജനറൽ ടേമാണ് പൊതുവായിട്ട് നമ്മൾ പറയുന്ന കാര്യമാണ് കോൺട്രാക്ട് ഓഫ് സെയിൽ ഈ കോൺട്രാക്ട് ഓഫ് സെയിലിനെ നമുക്ക് രണ്ട് പാർട്ടായിട്ട് പറയാൻ പറ്റും ഒന്നെന്ന് പറയുന്നത് സെയിലും മറ്റൊന്ന് എഗ്രിമെൻറ്റും സെയിലും വിൽപ്പനയും വിൽക്കാമെന്ന് പറയുന്ന എഗ്രിമെൻറ്റും അങ്ങനെ രണ്ട് തരത്തിൽ നമുക്ക് സെയിൽസിനെ പറയാൻ പറ്റും അപ്പോൾ അതെന്താണെന്നുള്ളതാണ് നമ്മളിനി പറയാൻ പോകുന്നത് ഇപ്പോൾ കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് പറഞ്ഞാൽ പൊതുവായിട്ടുള്ള കാര്യമാണ് നമ്മൾ ജനറൽ ടേമിലാണ് കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് പറയുന്നത് എന്നാൽ എല്ലാ കാര്യങ്ങളിലും ഇപ്പോൾ കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് പറയുമ്പോൾ എല്ലാം ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ വിൽക്കണം എന്നില്ല ചിലത് വിൽക്കാം എന്നുള്ള ഉടമ്പടികൾ മാത്രമായിരിക്കും അതിനെ നമുക്ക് എന്ത് തന്നെയാണ് കോൺട്രാക്ട് ഓഫ് സെയിലാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താണ് സെയിലെന്നും എന്താണ് എഗ്രിമെൻറ്റ് ഓഫ് സെയിൽ എന്നുള്ള കാര്യങ്ങൾ നോക്കാം അപ്പോൾ നമുക്ക് സെയിൽ എന്താണ് എഗ്രിമെൻറ്റ് ടു സെൽ എന്താണെന്ന് നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കോൺട്രാക്ട് ഓഫ് സെയിൽ എന്നുള്ളത് ജനറൽ ടേം ആണ് അതിനകത്ത് നമുക്ക് അതിനെ രണ്ടായിട്ട് തിരിക്കാമെന്ന് പറഞ്ഞു സെയിലെന്നും എഗ്രിമെൻറ്റ് ടു സെയിലും സെല്ലെന്നും അപ്പം നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു രണ്ട് തരത്തിൽ അതായത് അബ്സല്യൂട്ട് സെയിലും കണ്ടീഷണൽ സെയിലും എന്ന് പറഞ്ഞു ഈ അബ്സല്യൂട്ട് സെയിലും കണ്ടീഷണൽ സെയിലും തന്നെയാണ് നമ്മൾ അതിനെയാണ് നമ്മൾ എന്ത് സെയിലെന്നും എഗ്രിമെൻറ്റ് ടു സെല്ല് എന്നുള്ള രീതിയിൽ പറയുന്നത് അബ്സല്യൂട്ട് സെയിലിനകത്ത് എന്താണ് പറഞ്ഞത് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ അബ്സല്യൂട്ട് സെയിൽ എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ എന്തെന്ന് പറയാം സെയിൽ എന്ന് പറയാൻ സാധിക്കും കാരണം അവിടെ തീർച്ചയായിട്ടും എന്താണ് ഒരു സെയിൽ നടന്നു അല്ലേ അബ്സല്യൂട്ടായിട്ട് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നു പൈസ നമ്മൾ കൊടുക്കുന്നു അപ്പോൾ അവിടെ എന്താണ് അത് സെയിലാണ് പൂർണ്ണമായിട്ടും ഒരു സെയിൽ എന്ന് പറയാം
എന്നാൽ എഗ്രിമെൻറ്റ് ടു സെൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ നമ്മൾ വിൽക്കാം എന്നുള്ള എഗ്രിമെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അതിന് നമുക്ക് കണ്ടീഷണൽ സെയിൽ എന്ന് പറയാം. അതായത് ഫ്യൂച്ചറിൽ എന്തെങ്കിലും കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ അവിടെ എന്ത് നടക്കത്തുള്ളൂ, ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യത്തുള്ളൂ. അപ്പം നമ്മൾ ആ പറഞ്ഞ അബ്സല്യൂട്ടും കണ്ടീഷനും തന്നെയാണ് നമ്മളിവിടെ കോൺട്രാക്ട് ഓഫ് സെയിലിനകത്ത് സെയിലും എഗ്രിമെൻറ്റ് ടു സെൽ എന്ന് പറഞ്ഞ് തിരിക്കുന്നത്. അപ്പം നമുക്ക് ടെക്സ്റ്റിനകത്ത് എന്താണ് സെയിലിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് നോക്കാം. സെയിൽ മീൻസ് ദി ഓണർഷിപ്പ് ഓഫ് ദ ഗുഡ്സ് ഈസ് ഇമ്മീഡിയറ്റ്ലി ട്രാൻസ്ഫേർഡ് ഫ്രം എ സെല്ലർ ടു എ ബയ്യർ. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ഒരു സെല്ലറ് അയാളുടെ എന്താണ് ഓണർഷിപ്പിലുള്ള ഗുഡ്സ് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുന്നു, പൈസ കിട്ടുമ്പോഴത്തേക്ക് ബയ്യറിലോട്ട് കൊടുക്കുന്നു. ദ ടേം സെയിൽ ഈസ് ഡിഫൈൻഡ് ഇൻ സെക്ഷൻ 4 സബ്സെക്ഷൻ 3 ഓഫ് ദ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്. അപ്പം നമുക്കറിയാം ഒരു കോൺട്രാക്ട് ഓഫ് സെയിലിനെ പറ്റിയിട്ട് നമ്മുടെ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിനകത്ത് സെക്ഷൻ 4 സബ്സെക്ഷൻ 1 പറഞ്ഞിരുന്നു. അപ്പം സെയിലിനെ പറ്റി അതേപോലെ തന്നെ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിനകത്ത് സെയിലിനെ പറ്റിയും ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെക്ഷൻ 4 സബ്സെക്ഷൻ 3. അപ്പം ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്, വെയർ അണ്ടർ എ കോൺട്രാക്ട് ഓഫ് സെയിൽ ദ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഇൻ ദ ഗുഡ്സ് ഈസ് ട്രാൻസ്ഫർ ഫ്രം ദി സെല്ലർ ടു ദി ബയർ ദി കോൺട്രാക്ട് ഈസ് കോൾഡ് ദ സെയിൽസ്. അതായത് ഒരു കോൺട്രാക്ട് ഓഫ് സെയിലിനെ സെയിൽ പൂർണ്ണമായിട്ടും സെയിൽ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കണം, ആ ഗുഡ്സിൻ്റെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് സെല്ലറിൽ നിന്നും ബയറിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിരിക്കണം. ചെയ്താൽ മാത്രമേ നമുക്കതിനെ എന്തെന്ന് പറയാൻ സാധിക്കൂ, സെയിൽ എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ നമുക്ക് സെയിലിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. എന്താണ് നമുക്കറിയാം എങ്കിൽ പോലും നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ടെക്സ്റ്റിൽ പറയുന്ന എക്സാമ്പിൾ ഇങ്ങനെയാണ്, ഓൺ 1st December എ സെൽ ഹിസ് കാർ ടു ബി ഫോർ ₹1 lakh. December 1st എ എന്ന് പറയുന്ന വ്യക്തി അയാളുടെ കാറ് ബി എന്ന് പറയുന്ന വ്യക്തിക്ക് ₹1 lakh വിറ്റു. ഇറ്റ് ഈസ് എ സെയിൽ, ഇതൊരു സെയിലാണ്, ബിക്കോസ് ദി ഓണർഷിപ്പ് ഓഫ് എ കാർ ഹാസ് ബീൻ ട്രാൻസ്ഫേർഡ് ഇമ്മീഡിയറ്റ്ലി ഫ്രം എ ടു ബി. അപ്പോൾ ആ 1st അയാൾ ₹1 lakh കൊടുത്തു, അപ്പോൾ തന്നെ ആ കാർ എന്ത് ചെയ്തു, എ ബി എന്ന് പറയുന്ന വ്യക്തിക്ക് കൊടുത്തു. അപ്പോൾ അവിടെ ഇമ്മീഡിയറ്റ് ആയിട്ട് നടന്നതുകൊണ്ട് ഇതിനെ നമുക്ക് എന്തെന്ന് പറയാം, സെയിൽ എന്ന് പറയാം. അപ്പോൾ ഇനി അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് എഗ്രിമെൻറ്റ് ടു സെൽ എന്നുള്ളതാണ്. എഗ്രിമെൻറ്റ് ടു സെൽ ഞാൻ നേരത്തെ പറഞ്ഞു, എഗ്രിമെൻറ്റ് ടു സെൽ എന്ന് പറയുമ്പോൾ അവിടെ ഫ്യൂച്ചറിൽ മാത്രം അല്ലെങ്കിൽ ചില കണ്ടീഷൻസുകൾ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ അവിടെ എന്ത് നടക്കത്തുള്ളൂ, ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യത്തുള്ളൂ. അങ്ങനെയുള്ള എല്ലാ സെയിൽസിനെയും, അതിന് നമുക്ക് സെയിൽസ് എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെയുള്ള എല്ലാ കോൺട്രാക്ട് ഓഫ് സെയിലിനെയും നമുക്ക് എഗ്രിമെൻറ്റ് ടു സെൽ എന്നാണ് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ നോക്കേ, എഗ്രിമെൻറ്റ് ടു സെൽ മീൻസ് ദി ട്രാൻസ്ഫർ ഓഫ് ലീഗൽ ഓണർഷിപ്പ് ഓഫ് ഗുഡ്സ് ഈസ് ടു ടേക്ക് പ്ലേസ് അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റ് ഓർ സബ്ജെക്ട് ടു ദി ഫുൾഫിൽമെൻറ്റ് ഓഫ് സർട്ടൺ കണ്ടീഷൻസ്. അപ്പോൾ ഒന്നുകിൽ ഫ്യൂച്ചർ ഡേറ്റിലായിരിക്കും, അതല്ലെങ്കിൽ ചില കണ്ടീഷൻസുകൾ സാറ്റിസ്ഫൈ ചെയ്തതിന് ശേഷം മാത്രമേ അവിടെ സെയിൽ നടക്കത്തുള്ളൂ. ഇപ്പം നമ്മൾ ഓൺലൈൻ തന്നെ നമുക്ക് നോക്കാം, ഓൺലൈൻ വഴി നമ്മളൊരു സാധനത്തിന് വേണ്ടിയിട്ട് പൈസയൊക്കെ അടച്ചു, പിന്നെ നമ്മൾ ഓർഡർ കൊടുത്തു, അപ്പോൾ ആ ഗുഡ്സ് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടിയില്ല, അപ്പോൾ അത് സെയിൽ അല്ല, അത് എഗ്രിമെൻറ്റ് ടു സെൽ ആണ്. അപ്പോൾ നമ്മളുടെ ക്യാഷ് ഓർ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് അവരെന്ത് ചെയ്യുന്നു, ആ ഗുഡ്സ് അവിടെ നിന്ന് അയക്കും, അല്ലെങ്കിൽ ആ ഗുഡ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു, ഫ്യൂച്ചറിൽ മാത്രമേ നമുക്കത് കിട്ടുന്നുള്ളൂ. അതാണ് നമുക്ക് എന്തെന്ന് പറയാൻ സാധിക്കുന്നത്, എഗ്രിമെൻറ്റ് ടു സെൽ എന്ന് പറയാൻ സാധിക്കുന്നത്. അപ്പം എഗ്രിമെൻറ്റ് ടു സെല്ല് എന്ന് പറയുന്നതും നമ്മളുടെ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930 സെക്ഷൻ 4 സബ്സെക്ഷൻ 3 തന്നെയാണ് പറയുന്നത്. അപ്പോൾ സെയിലും എഗ്രിമെൻറ്റ് ടു സെൽ രണ്ടും നമ്മുടെ സെക്ഷൻ 4 സബ്സെക്ഷൻ 3 തന്നെയാണ് പറയുന്നത്. എന്താണ് പറയുന്നത് നോക്കാം, വേർ അണ്ടർ എ കോൺട്രാക്ട് ഓഫ് സെയിൽ ദ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഇൻ ദ ഗുഡ്സ് ഈസ് ടു ടേക്ക് പ്ലേസ് അറ്റ് എ ഫ്യൂച്ചർ ടൈം ഓർ സബ്ജെക്ട് ടു സം കണ്ടീഷൻസ് ദർ ആഫ്റ്റർ ടു ബി ഫുൾഫിൽഡ് ദ കോൺട്രാക്ട് ഈസ് കോൾഡ് ദി എഗ്രിമെൻറ്റ് ടു സെൽ. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ഇവിടെ കോൺട്രാക്ട് ഓഫ് സെയിലിനകത്ത് ഒരു ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് ഫ്യൂച്ചർ ഡേറ്റിൽ ട്രാൻസ്ഫർ ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടീഷൻസുകൾ സാറ്റിസ്ഫൈ ചെയ്തതിന് ശേഷം മാത്രമേ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുകയോ ചെയ്യുന്നുള്ളെങ്കിൽ ആ കോൺട്രാക്റ്റ് നമുക്ക് എഗ്രിമെൻറ്റ് ടു സെൽ എന്ന് പറയാം. അപ്പം നമുക്ക് എഗ്രിമെൻറ്റ് സെല്ലിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ടെക്സ്റ്റിൽ പറയുന്ന എക്സാമ്പിൾ ഇങ്ങനെയാണ്, ഓൺ 1st January എ എഗ്രി ടു സെൽ ഹിസ് കാർ ടു ബി ഫോർ ₹1 lakh ഓൺ 1st March. ഇവിടെ എ എന്ന് പറയുന്ന വ്യക്തി 1st January എഗ്രി ചെയ്തിരിക്കുന്നത് ബി എന്ന് പറയുന്ന ആൾക്ക് ₹1 lakh 1st March കാറ് വിൽക്കാം എന്നാണ് ഇവിടെ എഗ്രി ചെയ്തിരിക്കുന്നത്. അപ്പം ദിസ് ഈസ് അൻ എഗ്രിമെൻറ്റ് ടു സെൽ, ഇതെന്താണ്, എഗ്രിമെൻറ്റ് ടു സെല്ലാണ്, ബിക്കോസ് ദി ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ഓഫ് കാർ ടേക്ക് പ്ലേസ് ഓൺലി എ ഫ്യൂച്ചർ ഡേറ്റ്. അപ്പോൾ ഇവിടെ January 1st നമ്മൾ കാറ് വിൽക്കാം, ബി എന്ന് പറയുന്ന ആൾക്ക് കാറ് വിൽക്കാം എന്ന് എ സമ്മതിച്ചതാണ്. പക്ഷേ അവിടെ എന്നാണ്, March 1st കാറ് കൊടുക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ സെയിൽ നടക്കുന്ന എന്നാണ്, March 1st നടക്കും. അപ്പം ഈ കോൺട്രാക്ട് എന്നാണ്, January 1st. അപ്പോൾ ഫ്യൂച്ചർ ഡേറ്റിൽ മാത്രമേ ഈ കോൺട്രാക്ട് കംപ്ലീറ്റ് ആവൂ, അതുകൊണ്ട് തന്നെ നമുക്കിതിനെ എഗ്രിമെൻറ്റ് ടു സെൽ എന്ന് പറയാനേ സാധിക്കുകയുള്ളൂ. അപ്പം
ഇത്രയുമാണ് സെയിലും എഗ്രിമെന്റ് ടു സെയിൽ എന്താണെന്നുള്ളൊരു ഇൻട്രൊഡക്ഷൻ. ഇനി നമുക്ക് പഠിക്കാൻ പോകുന്നത് ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുള്ളതായിട്ടുള്ളൊരു കാര്യമാണ് സെയിലും എഗ്രിമെന്റ് ടു സെയിലും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ അതെന്താണ്, അപ്പോൾ അത് നമുക്ക് പഠിച്ചാൽ തന്നെ എന്താണ് സെയിൽ എന്താണ് എഗ്രിമെന്റ് ടു സെയിൽ എന്നുള്ളത് നമുക്ക് എസ്സേ ചോദിച്ചാൽ എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് സെയിലും എഗ്രിമെന്റ് സെല്ലും തമ്മിൽ ഡിഫറൻസ് നോക്കാം. പ്രധാനമായിട്ടും ആറ് ഡിഫറൻസസ് ആണുള്ളത്. അതിലെ ഫസ്റ്റ് തന്നെ അതിൻ്റെ മീനിങ് ആണ് ഡിഫറൻസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. സെയില് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തൊട്ടേ പറയുന്ന കാര്യമാണ്, സെയിലെന്ന് പറയുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് സെല്ലറിൽ നിന്നും ബയോയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. എന്നാൽ എഗ്രിമെന്റ് ടു സെല്ല് എന്ന് പറയുമ്പോൾ ഫ്യൂച്ചർ ഡേറ്റിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ആ ഒരു ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതാണ് ഫസ്റ്റ് ഡിഫറൻസ്. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ദ ഓണർഷിപ്പ് ഓഫ് ദ ഗുഡ്സ് ഈസ് ട്രാൻസ്ഫർ ഫ്രം ദി സെല്ലർ ടു ദി ബയർ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദി കോൺട്രാക്ട്. എഗ്രിമെന്റ് ടു സെല്ല് എന്ന് പറയുമ്പോൾ ദ ഓണർഷിപ്പ് ഈസ് ടു ബി ട്രാൻസ്ഫേർഡ് ഓൺലി അറ്റ് സം ഫ്യൂച്ചർ ടൈം ഓർ ആഫ്റ്റർ ദി ഫുൾഫിൽമെന്റ് ഓഫ് സർട്ടൺ കണ്ടീഷൻ. ഒന്നുകിൽ ഫ്യൂച്ചർ ഡേറ്റിലോ അല്ലെങ്കിൽ ചില കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അത് എഗ്രിമെന്റ് ടു സെല്ലും ആണ്. ഇനി രണ്ടാമത്തെ ഡിഫറൻസ് പറയുന്നത്, ഇഫ് ദ ഗുഡ്സ് ആർ ഡിസ്ട്രോയിഡ് ആഫ്റ്റർ ദി എഗ്രിമെന്റ് ദ ലോസ് ഫാൾ ഓൺ ദി ബയർ ഈവൻ ദോ ദ ഗുഡ്സ് ആർ വിത്തിൻ ദി പൊസഷൻ ഓഫ് ദി സെല്ലർ. അപ്പോൾ ഇവിടെ പറയുന്നത്, നമ്മളിവിടെ സെയിലിനകത്ത് പറയുന്നത് ഗുഡ്സ് നശിച്ചത് എഗ്രിമെന്റിന് ശേഷമാണെങ്കിൽ, അതായത് നമ്മളെന്താണ് ഗുഡ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയി, ഗുഡ്സ് വാങ്ങിക്കാൻ വേണ്ടി കടയിൽ പോയി, നമ്മൾ പൈസ കൊടുത്തു, പക്ഷേ എന്ത് ചെയ്തു, ആ ഗുഡ്സ് നശിച്ചു. എഗ്രിമെന്റിന് ശേഷം അത് നശിച്ചു പോവുകയാണെങ്കിൽ ആ ലോസ് ഉണ്ടല്ലോ, അതായത് ആ ബയറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ നഷ്ടം എന്ന് പറയുന്നത് അത് സെല്ലറിൻ്റെ കയ്യിലാണെങ്കിൽ പോലും ആ നഷ്ടം നികത്തേണ്ടത് ആര് തന്നെയാണ്, ബയർ തന്നെയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാനൊരു കടയിൽ പോയി പൈസ കൊടുത്തു, ആ ഗുഡ്സ് എനിക്ക് കണ്ടിഷ്ടപ്പെട്ടു, ഞാൻ വാങ്ങി, പക്ഷേ ഞാനത് കൊണ്ടുപോകുന്നില്ല, ഞാൻ എന്താണത് ആ കടയിൽ തന്നെ വെച്ചിട്ട് ഞാൻ അടുത്ത ദിവസം വന്ന് എടുത്തോളാം എന്ന് പറഞ്ഞ് കടയിൽ തന്നെ വെച്ചിട്ട് പോവുകയാണ്. പക്ഷേ എന്ത് ചെയ്യാനാ, അത് എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചു, അവിടെ ഇരുന്നപ്പോൾ എന്തെങ്കിലും ആ കടയിൽ തന്നെ ഇരുന്നു, പക്ഷേ എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചു എന്നിരിക്കട്ടെ, എന്നാൽ പോലും അത് ആരുടെ പൊസിഷനിലാണ്, സെല്ലറിൻ്റെ കൈവശാവകാശമാണ് ഗുഡ്സ് ഇരിക്കുന്നത്. പക്ഷേ എന്നാൽ പോലും ഞാൻ ആ പൈസ കൊടുത്ത് വാങ്ങിച്ചതുകൊണ്ട് തന്നെ ആ നഷ്ടം ബയ്യറായ ഞാൻ തന്നെ സഹിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് പറഞ്ഞിരിക്കുന്നത്, ഗുഡ്സ് അതായത് എഗ്രിമെന്റിന് ശേഷം അല്ലെങ്കിൽ ആ വിൽപ്പനയ്ക്ക് ശേഷം ആ ഗുഡ്സിന് എന്ത് നാശം. ഇപ്പം നമ്മൾക്ക് തന്നെ അറിയാം, നമ്മൾ കടയിൽ നിന്നൊരു സാധനം വാങ്ങിച്ച് പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് കൊണ്ട് തിരിയും ചിലപ്പോൾ താഴെ വീണ് പൊട്ടും, എന്നാലും നമുക്ക് തന്നെയാണ് നഷ്ടം, നമ്മൾ കൊടുത്ത പൈസ പോയി, ഒരു സെല്ലറും അതിന് പകരം മറ്റൊന്നും തരില്ല. പല കടകളിലും എഴുതി വെച്ചിട്ടുണ്ടല്ലേ വിറ്റ സാധനം തിരിച്ചെടുക്കത്തില്ല എന്നുള്ളതൊക്കെ. അപ്പോൾ അതാണ് ഇവിടെയും പറയുന്നത്, നമ്മൾ പൈസ കൊടുത്ത് ആ ഒരു എഗ്രിമെന്റിന് കഴിഞ്ഞതിന് ശേഷം എന്ത് ഡാമേജ് ആ ഗുഡ്സിന് വന്നാലും അത് ബയ്യർ തന്നെയാണ് വഹിക്കേണ്ടത്. എന്നാൽ എഗ്രിമെന്റ് ടു സെല്ലിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇഫ് ദ ഗുഡ്സ് ആർ ഡിസ്ട്രോയിഡ് ആഫ്റ്റർ ദി എഗ്രിമെന്റ് ടു സെൽ ദ ലോസ് ആസ് എ റൂൾ ഫാൾ ഓൺ ദി ബയർ. എന്നാൽ ഞാനൊരു സാധനം എന്താണ് വാങ്ങാമെന്നുള്ള എഗ്രിമെന്റ് ചെയ്തു, എന്നാൽ ആ എഗ്രിമെന്റിന് ശേഷം ആ ഗുഡ്സിന് എന്ത് ഡാമേജ് വന്നാലും അതിൻ്റെ നഷ്ടം സെല്ലർ തന്നെ വേണം വഹിക്കാൻ. അതാണ് എഗ്രിമെന്റ് ടു സെല്ലിൻ്റെ പ്രത്യേകത. ഇനി സെയിൽ എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടഡ് ആണ് അല്ലെ, നടപ്പിലാക്കി കഴിഞ്ഞതാണ്. എന്നാൽ എഗ്രിമെന്റ് ടു സെൽ എന്ന് പറയുന്നത് എക്സിക്യൂട്ടറി ആണ്, നടപ്പിലാക്കാൻ പോകുന്നതാണ്. പിന്നെ പറയുന്നത് നാലാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത്, ഇഫ് ദ ബയർ ഫെയിൽസ് ടു പേ ദ പ്രൈസ് ദ സെല്ലർ ക്യാൻ സ്യൂ ഫോർ ദി പ്രൈസ്. ഇനി നമ്മൾ എന്താണ് കടയിൽ ചെന്നു സാധനമൊക്കെ വാങ്ങി, നമ്മൾ എന്താണ് പിന്നെ പൈസ നമ്മുടെ അപ്പോൾ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു, ആ ഗുഡ്സ് നമ്മുടെ സ്വന്തമായിട്ട് എടുത്തുകൊണ്ട് വന്നു, എന്നാൽ നമ്മൾ ആ പൈസ കൊടുത്തില്ല. അങ്ങനെയാണെങ്കിൽ ആ പൈസയ്ക്ക് വേണ്ടി സെല്ലറിന് നമുക്കെതിരെ കേസ് കൊടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. എന്നാൽ എഗ്രിമെന്റ് ടു സെല്ലിൻ്റെ പ്രത്യേകത, ഇഫ് ദ ബയർ ഫെയിൽ ടു അക്സെപ്റ്റ് ആൻഡ് പേ ഫോർ ദി ഗുഡ്സ് ദ സെല്ലർ ഈസ് ഓൺലി എൻറ്റൈറ്റിൽ ടു ഡാമേജ്. ഇപ്പം ഞാൻ ഓൺലൈൻ വഴി ഒരു സാധനം കണ്ട് ഇഷ്ടപ്പെട്ടു, ഞാനത് വേണമെന്ന് പറഞ്ഞിട്ട് ഓർഡർ കൊടുത്തു, എന്നാൽ ഞാൻ പൈസയും കൊടുത്തില്ല, ആ ഗുഡ്സ് എൻ്റെ കയ്യിൽ എത്തിയപ്പോൾ ഞാനത് നിരസിക്കുകയും ചെയ്തു, സ്വീകരിച്ചതുമില്ല. അപ്പോൾ ഉണ്ടാവുന്ന നഷ്ടം ആ സെല്ലറിനെ സംബന്ധിച്ചൊരു നഷ്ടമാണ്. അപ്പോൾ അയാൾക്കുണ്ടായ ഡാമേജസ് മാത്രം എൻ്റെ കയ്യിൽ നിന്നും അയാൾക്ക് ഈടാക്കാം, അല്ലാതെ അതിൻ്റെ വില ഈടാക്കാൻ പറ്റില്ല. അതാണ് എഗ്രിമെന്റ് ടു സെല്ലിൻ്റെ പ്രത്യേകത. ദെൻ അഞ്ചാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത്, ഇഫ് ദ ബയർ ബിക്കംസ് ഇൻസോൾവെൻ്റ് ബിഫോർ ഹി പേയ്സ് ഫോർ ദി ഗുഡ്സ് ദി സെല്ലർ ക്യാൻ ക്ലെയിം റേറ്റബിൾ ഡിവിഡൻഡ് ഫോർ ദി പ്രൈസ് ഡ്യൂ. അതുപോലെ തന്നെ ബയർ
എന്താണ് ഇൻസോൾവന്റ് ആയി പാപ്പരായി എന്നിരിക്കട്ടെ അങ്ങനെ പാപ്പരാവുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരാളുടെ കയ്യിൽ നിന്നും ഇപ്പോ ഒരു കാർ തന്നെ ഒരാളുടെ കയ്യിൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു കാർ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നു വന്നതിന് ശേഷം ഞാൻ എന്താണ് ഇൻസോൾവന്റ് ആയിട്ട് എന്നെ പ്രഖ്യാപിച്ചു അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ ഈ സെല്ലറിനെ സംബന്ധിച്ച് ആ ഗുഡ്സ് അപ്പോൾ ഞാൻ പൈസ കൊടുത്തിട്ടില്ല സെല്ലറിന് പൈസ കൊടുക്കാതെയാണ് ഗുഡ്സ് കൊണ്ടുവന്നത് അപ്പോൾ സെല്ലറിനെ സംബന്ധിച്ച് ഇപ്പോൾ ഞാൻ ബയറായ ഞാൻ ഇൻസോൾവന്റ് ആയി എന്നറിയുമ്പോൾ അയാൾക്ക് എന്ത് ചെയ്യാം ആ എൻ്റെ എത്ര രൂപയാണോ എത്ര വിലയാണോ ഞാൻ കൊടുക്കാറുള്ളത് അതിനൊരു റേറ്റബിൾ ഡിവിഡൻഡ് കൂടി അയാൾക്ക് എന്ത് ചെയ്യാം അതിൽ നിന്ന് ചോദിക്കാവുന്നതാണ് അവകാശപ്പെടാവുന്നതാണ് എന്നാൽ എഗ്രിമെൻറ്റ് ടു സെല്ലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇഫ് ദി ബയർ ബിക്കം ഇൻസോൾവെൻ്റ് എഗ്രിമെൻറ്റ് ടു സെല്ലിനകത്ത് ഒരു ബയർ ഇൻസോൾവെൻ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആകെ ഒറ്റ വഴിയേ ഉള്ളൂ സെല്ലർ ആ ഗുഡ്സ് ബയറിന് കൊടുക്കാതിരിക്കുക നിരസിക്കുക അത് മാത്രമാണ് എഗ്രിമെൻറ്റ് ടു സെല്ലിൻ്റെ പ്രത്യേകത എന്നാൽ വിറ്റ് കഴിഞ്ഞു സെല്ലർ ഗുഡ്സ് വിറ്റു സെയിൽസ് നടന്നു കഴിഞ്ഞാൽ പിന്നെ പൈസ കിട്ടിയില്ലെങ്കിലും ആ സെല്ലറിനെ സംബന്ധിച്ച് എന്താണ് റേറ്റബിൾ ഡിവിഡൻ്റ് അവകാശപ്പെടാൻ മാത്രമാണോ അയാൾ തരാനുള്ളത് അതിൻ്റെ ഒരു റേറ്റബിൾ ഡിവിഡൻ്റ് മാത്രമേ അയാൾക്ക് അവകാശപ്പെടാൻ പറ്റൂ കാരണം ബയ്യർ എന്തായി മാറി ഇൻസോൾവെൻ്റ് ആയിട്ട് മാറി അപ്പോൾ ആ പൈസ വേണമെന്ന് നമുക്ക് കൂടുതലായിട്ട് അവകാശപ്പെടാൻ സാധിക്കത്തില്ല പിന്നെ ലാസ്റ്റത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇനി സെല്ലറാണ് ഇപ്പോൾ സെയിൽസിനെ സംബന്ധിച്ച് സെല്ലറാണ് ഇൻസോൾവെൻ്റ് ആയത് എന്നുണ്ടെങ്കിൽ ബയ്യറിന് എന്ത് ചെയ്യാം അയാളുടെ ഒഫീഷ്യൽ റിസീവറിൽ നിന്നും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം പൈസ കൊടുത്തപ്പം അയാൾ എന്താണ് ഇൻസോൾവെൻ്റ് ആണ് പൈസ കൊടുത്തും പോയി അപ്പോൾ നമുക്ക് ആ ഗുഡ്സ് എന്ത് ചെയ്യാം അപ്പോൾ അയാളിൽ നിന്ന് അയാൾ ഇൻസോൾവെൻ്റ് ആയി കഴിഞ്ഞാൽ അയാളുടെ ഒന്നുമില്ല അപ്പോൾ ഒഫീഷ്യൽ റിസീവർ ഇപ്പോൾ ഒരു വ്യക്തി ഇൻസോൾവെൻ്റ് ആയ ആൾക്കൊരു ഒഫീഷ്യൽ റിസീവർ വേണം അയാളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം ആ ഗുഡ്സ് ഈടാക്കാവുന്നതാണ് Agreement to sell in the pratyekada, if the seller become insolvent, the buyer who has paid the price can only claim rateable dividend. ഇനി ഞാൻ ഓൺലൈൻ വഴി ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടി പൈസയൊക്കെ അയച്ചു പൈസയൊക്കെ അയച്ചു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് അയാളെ ഇൻസോൾവെൻ്റ് ആയിട്ട് കോടതി പ്രഖ്യാപിച്ചു അങ്ങനെ വരുമ്പോൾ ഞാൻ കൊടുത്ത പൈസയുടെ ഒരു റേറ്റബിൾ ഡിവിഡൻ്റ് മാത്രമേ എനിക്ക് അവകാശപ്പെടാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ സെല്ലർ ഇൻസോൾവെൻ്റ് ആണെങ്കിലുള്ള കേസസ് ആണ് പറഞ്ഞത് ബയർ ഇൻസോൾവെൻ്റ് ആണെങ്കിലുള്ള കേസ് പറഞ്ഞു ബയർ ഇൻസോൾവെൻ്റ് ആകുമ്പോഴുള്ള പ്രത്യേകത എന്താണ് സെയിൽസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സെല്ലറിന് ബയർ ഇൻസോൾവെൻ്റ് ആയി പോയാൽ അയാൾക്ക് ആ ഒരു റേറ്റബിൾ വില എത്രയാണോ അതിൻ്റെ ഒരു റേറ്റബിൾ ഡിവിഡൻ്റ് മാത്രമേ അവകാശപ്പെടാൻ പറ്റുള്ളൂ എന്നാൽ എഗ്രിമെൻറ്റ് ടു സെല്ലിൻ്റെ പ്രത്യേകത എന്താണ് ബയർ ഇൻസോൾവെൻ്റ് ആയാൽ സെല്ലറിന് ആ ഗുഡ്സ് കൊടുക്കാതെ അല്ലെങ്കിൽ ആ ഗുഡ്സ് നിരസിക്കാം കൊടുക്കാതിരിക്കാം ആ ഓർഡർ നിരസിക്കാവുന്നതാണ് ഇനി സെല്ലർ ഇൻസോൾവെൻ്റ് ആവുകയാണെങ്കിൽ സെയിൽസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവിടെ ഒരു ബയറിനെ സംബന്ധിച്ച് ആ ഗുഡ്സ് അയാൾക്ക് വാങ്ങിക്കാനുള്ള അവകാശമുണ്ട് ഒഫീഷ്യൽ റിസീവറിൽ നിന്നും അതായത് നിയമപരമായിട്ട് ആരാണോ അയാളുടെ അവകാശം അയാളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം ഗുഡ്സ് വാങ്ങിക്കാം എഗ്രിമെൻറ്റ് സെല്ലിൻ്റെ പ്രത്യേകത ബയർ പൈസ അയച്ചു ഗുഡ്സിന് വേണ്ടി പൈസ അയച്ചു പക്ഷേ ഗുഡ്സ് ഫ്യൂച്ചർ ഡേറ്റിലേ വരത്തുള്ളൂ പക്ഷേ അതിനിടയ്ക്കാണ് ഈ സെല്ലർ എന്തായി മാറിയത് ഇൻസോൾവെൻ്റ് ആയിട്ട് മാറിയത് അപ്പം ഈ ബയറിനെ സംബന്ധിച്ച് അയാൾ കൊടുത്ത പൈസ തിരിച്ചു കിട്ടത്തില്ല പക്ഷേ അയാൾക്ക് റേറ്റബിൾ ഡിവിഡൻ്റ് അവകാശപ്പെടാം അപ്പം ഇത്രയുമാണ് സെയിലും എഗ്രിമെൻറ്റ് സെല്ലും തമ്മിൽ ഡിഫറൻസ് വളരെ എളുപ്പമാണ് കാരണം ആദ്യം തന്നെ രണ്ടും തമ്മിലുള്ള മീനിങ് ആണ് ഡിഫറൻസ് ആയിട്ട് എടുത്തിരിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഗുഡ്സ് നശിച്ചു പോകാനുള്ള കാര്യം പറഞ്ഞു ബയ്യറോ സെല്ലറോ എന്താണ് ഇൻസോൾവെൻ്റ് ആവുകയാണെങ്കിൽ എങ്ങനെയാണെന്നുള്ള ഡിഫറൻസ് പറഞ്ഞു പിന്നെ ഈ കോൺട്രാക്റ്റ് പ്രൈസ് കൊടുത്തില്ലെങ്കിൽ എന്താണെന്നുള്ള കാര്യം പറഞ്ഞു പിന്നെ ഈ കോൺട്രാക്റ്റ് ഏത് തരമാണോ ഒന്ന് എക്സിക്യൂട്ടറി മറ്റൊന്ന് എക്സിക്യൂട്ടഡും ആണെന്ന് പറഞ്ഞു ഇത്രയുമാണ് സെയിലും എഗ്രിമെൻറ്റ് സെല്ലും തമ്മിലുള്ള ഡിഫറൻസ്